നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ. KSRTC ഡിപ്പോയിൽ കയറി സെക്യൂരിറ്റി ജീവനക്കാരനെ യുവാവ് മർദ്ദിച്ചു. വണ്ടൂർ നടുവത്ത് ശാന്തിഗ്രാമം സ്വദേശി ഹാസിർ കല്ലായി എന്ന 50-കാരനാണ് മർദ്ദനമേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 1:50 സംഭവം. മദ്യപിച്ച ശേഷം KSRTC പണി തീരാത്ത കോംപ്ലക്സ് കെട്ടിടത്തിൽ നിന്നും ഡിപ്പോയിലേക്ക് എത്തിയ യുവാവ് ഡിപ്പോയിലെ പഴയ ATM കൌണ്ടറിന് നേരെ കല്ലെറിയുന്നത് കണ്ട് ഹാസിർ തടയാൻ ശ്രമിച്ചപ്പോൾ ആക്രമി അടിക്കുകയായിരുന്നു. കണ്ണിന്റെ ഭാഗത്ത് പരിക്ക് പറ്റിയ ഇയാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം നടക്കുന്ന സമയത്ത് പോലീസിനെ വിളിച്ചെങ്കിലും സ്റ്റേഷനിൽ വണ്ടിയില്ലെന്ന് പറഞ്ഞതായും തന്നെ ആക്രമിച്ചയാളെ കണ്ടാൽ അറിയാമെന്നും ഹാസിർ പറഞ്ഞു. ബസിന്റെ നിലമ്പ് കോഴിക്കോട്ടിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ ആ സൗണ്ട് നോക്കുമ്പോ അവിടെ പഴയ ഒരു ATM ഉണ്ട്. ആ ATM എറിഞ്ഞിട്ടുണ്ട്. ആ സൗണ്ട് കേട്ടിട്ടാണ്. നിങ്ങൾ ബസിനായിട്ട് എറിയോന്നില്ല പേടിച്ചിട്ട് ഞാൻ അവിടെ വന്ന് പുറത്തേക്കിറങ്ങാം. അപ്പോ അയാളുണ്ട് അവിടുന്ന് കുറെ ആവശ്യമൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ കുറെ ആൾക്കാർ ഇവരൊക്കെ കൂടി. അപ്പോ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോയി അങ്ങോട്ട് പോയിക്കോ ഇനിയും വണ്ടിക്കൊന്നും എറിയരുത് വിചാരിച്ചിട്ട് അതിലാണ് അയാൾ ഇങ്ങോട്ട് അവിടുന്ന് വന്നാണ്ട് ഇവിടെ വെള്ളടിക്കാനും സമ്മതിക്കൂല നിങ്ങള് ഇവിടെ മുമ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ വെള്ളടിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ പറഞ്ഞയച്ചതാണ് ഞങ്ങൾക്ക് പറഞ്ഞാണ് അയാൾ ചൂടായ അതിലൊരു ഏറ്റടി അവന് ഗ്ലാസ് ഉണ്ടായിരുന്നു ഗ്ലാസ് പൊട്ടിയാണ്ട്. അരമണിക്കൂറോളം ഡിപ്പോ പരിസരത്ത് വെല്ലുവിളി നടത്തിയാണ് യുവാവ് പോയതെന്നും ഹാസിർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ. സഫ ജ്വല്ലറിയുടെ പുതിയ വലിയ ഷോറൂം വണ്ടൂർ കാളികാവ് റോഡിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഉദ്ഘാടനം 2 നവംബർ ശനിയാഴ്ച രാവിലെ 10 മണിക്ക്. സഫ ജ്വല്ലറി കാളികാവ് റോഡ് വണ്ടൂർ.